ഇനി നമ്മൾ ഇഹ്റാം ചെയ്യാൻ പോകുന്നു. നമ്മൾ എങ്ങനെയാണ് ഇഹ്റാം ചെയ്യേണ്ടത്? ശ്രദ്ധിച്ചോളൂ, നമ്മൾ ഇഹ്റാം ചെയ്യേണ്ടത് ആറ് അദബുകൾ പാലിച്ചുകൊണ്ടാണ്. ഇഹ്റാമിന്റെ മുമ്പ് നമ്മൾ ആറ് അദബുകൾ പാലിക്കണം. ഏതൊക്കെയാണ് അദബുകൾ? ആറ് എണ്ണം എന്ന് പറയുമ്പോൾ അങ്ങനെ എണ്ണി പഠിക്കണമെന്നും പ്രത്യേകതയില്ല. ചില അദബുകളുണ്ട് എന്ന് പഠിക്കുക, ആ അദബുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്ന്, മനുഷ്യ ശരീരത്തിൽ നീക്കൽ സുന്നത്തുള്ള മുടികളൊക്കെ നീക്കണം. നമ്മുടെ കച്ചഗുഹ്യ രോമങ്ങളൊക്കെ നീക്കണമെന്ന് ചെറുപ്പത്തിലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരീരത്തിൽ നീക്കൽ സുന്നത്തുള്ള മുടികൾ ഉണ്ടെങ്കിൽ അത് നീക്കുക. അത് ഇഹ്റാമിന്റെ മുമ്പ് ചെയ്യൽ പ്രത്യേക സുന്നത്താ. എന്നതുപോലെ നഖം മുറിക്കുക, അതുപോലെ തന്നെ നന്നായി ഒന്ന് കുളിക്കുക. ശരിക്ക് സോപ്പ് തേച്ച് ഭംഗിയായി വൃത്തിക്ക് വേണ്ടി കുളിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കണം. ഇഹ്റാമിന്റെ വസ്ത്രം, ഇഹ്റാമിന്റെ വസ്ത്രം എന്ന് പറയുമ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഉടുക്കുന്നവരുമുണ്ട്, പുതക്കുന്നവരുമുണ്ട്. അത് വെളുത്തതായിരിക്കലും പുതിയതായിരിക്കലും നല്ലതാണ്. പിന്നെ സുഗന്ധം പൂശുക. ഇഹ്റാമിന്റെ മുമ്പ് അല്പം സുഗന്ധം പൂശൽ സുന്നത്തുണ്ട്. ശരീരത്തിൽ പൂശിയാൽ മതി, വസ്ത്രത്തിൽ പൂശാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ആ വസ്ത്രം ചിലപ്പോൾ എടുത്തു വെച്ചിട്ട് വീണ്ടും അതെടുത്ത് ഉപയോഗിക്കുമ്പോൾ അതിന്മേൽ സുഗന്ധമുണ്ടെങ്കിൽ അത് ഫിതിയെ കൊടുക്കാൻ കാരണമാക്കുന്ന, പ്രായശിത്തം ചെയ്യാൻ കാരണമാക്കുന്ന പ്രവർത്തനമാവും. ഇന്നത്തെ പെർഫ്യൂമൊക്കെ വളരെ നേരം, സുഗന്ധമൊക്കെ വളരെ നീണ്ടു നിൽക്കും. അതുകൊണ്ട് നാം സുഗന്ധം പൂശുക എന്ന സുന്നത്ത് കിട്ടാൻ ശരീരത്തിൽ പൂശിയാൽ മതി. ശരീരത്തിൽ ഒലിച്ചിറങ്ങുകയോ പരക്കുകയോ എന്ത് ചെയ്താലും ഇഹ്റാമിന്റെ മുമ്പായതുകൊണ്ട് അതുകൊണ്ട് വിരോധമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഇഹ്റാമിന്റെ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരം. ഈ ആറ് കാര്യങ്ങൾ ഒന്നുകൂടി ലളിതമായി മനസ്സിലാക്കാം. ഇഹ്റാമിന്റെ മുമ്പ് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ: ശരീരത്തിൽ നീക്കൽ സുന്നത്തുള്ള മുടികൾ നീക്കുക, നഖം മുറിക്കുക, നന്നായിട്ടൊന്ന് കുളിക്കുക, ഇഹ്റാമിന്റെ ഡ്രസ്സ് ധരിക്കുക, സുഗന്ധം പൂശുക, രണ്ട് റക്അത്ത് ഇഹ്റാമിന്റെ സുന്നത്ത് നമസ്കരിക്കുക. ഇതിൽ വിശദീകരിക്കേണ്ടത് മുടി നീക്കേണ്ടത്, നഖം നീക്കേണ്ടത് വിശദീകരിക്കേണ്ടതില്ല. കുളി, അതിലൊരു വിശദീകരണമുള്ളത്, ഇത് ആർത്തവമുള്ള സ്ത്രീകളും ഈ കുളി സുന്നത്ത് എന്ന രീതിയിൽ ഇഹ്റാമിന്റെ മുമ്പുള്ള ഈ കുളി കുളിക്കണം. ഈ കുളിയുടെ നിയ്യത്ത് ഞാൻ ഇഹ്റാമിന് വേണ്ടി കുളിക്കുന്നു എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. അത് പ്രത്യേക സുന്നത്താ. അത് ആർത്തവമുള്ളവർക്കും, കാരണം അവൾ സ്വാഭാവികമായി ശുദ്ധിക്ക് വേണ്ടിയല്ല, വൃത്തിക്ക് വേണ്ടിയാ കുളിക്കുന്നത്. ഇനി ആർത്തവമുള്ള സ്ത്രീകൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കിതാബിലൊക്കെ വിശദമായി പറഞ്ഞു, യസിഹു മിനൽ ഹയ്ദി വൻ നുഫസാഇ ജമീഉ അഅമാലിൽ ഹജ്ജി, ആർത്തവ പ്രസവ രക്തമുള്ള സ്ത്രീകളിൽ നിന്നും ഹജ്ജിന്റെ എല്ലാ അമലുകളും സ്വീകരിക്കും. ഇല്ല തവാഫ വറക്അതൈഹി, തവാഫും അതിന്റെ രണ്ട് റക്അത്ത് നമസ്കാരവും പറ്റില്ല. കാരണം അത് പള്ളിയിൽ കിടക്കണം, ആ രണ്ട് റക്അത്ത് നമസ്കാരവും തവാഫും പറ്റില്ല. തവാഫ് ചെയ്യണമെങ്കിൽ പള്ളിയിൽ കിടക്കണം, നമസ്കാരം ഈ അശുദ്ധി സമയത്ത് പറ്റുകയുമില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും അവൾക്ക് ചെയ്യാം. അന്നൽ ഹയ്ദവൻ നുഫസാ, ഹയദുകാരിയും നിഫാസുകാരിയും ചെയ്യേണ്ടത് എന്താ? തഹ്തസിലു വ തഹ്രിമു വ തഖ്ദിൽ മനാസിക കുല്ലഹ, എല്ലാ ഹജ്ജിന്റെ കർമ്മങ്ങളും അവൾ കുളിച്ച് വൃത്തിയായി ചെയ്യണം. വൈറ അല്ലാ തതൂഫ ബിൽ ബൈത്തി ഹത്താ തതഹുറ. തുർമുദി നിവേദനം ചെയ്യും, ഇമാം തുർമുദി നിവേദനം ചെയ്യുന്ന ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമായി നിന്നും അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ഉദ്ധരിച്ചത് ഹദീസിന്റെ കിതാബിൽ കാണാം. പരിശുദ്ധ കഅബാനെ തവാഫ് ചെയ്യാൻ പറ്റില്ല, അതല്ലാത്ത എല്ലാ കർമ്മവും. ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് ആർത്തവമാണെന്നിരിക്കട്ടെ, അവൾ ഒരിക്കലും മാനസികമായി പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല, ടെൻഷൻ ആകേണ്ട കാര്യമില്ല. കാരണം അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ആ യാത്ര ആരംഭിക്കുമ്പോൾ സുന്നത്ത് നമസ്കാരം പോലും നിർവഹിക്കാൻ കഴിയില്ല എന്ന വിഷമം ഉണ്ടാകാം, അത് ഒഴിവാക്കാം. ഇഹ്റാം ചെയ്യുവാൻ മെൻസസ് ആണെങ്കിലും പ്രശ്നമില്ല. ആർത്തവരക്തമുണ്ട് എന്ന് കരുതി, മെൻസസ് ഉണ്ട് എന്ന് കരുതി ഇഹ്റാം ചെയ്യുന്നതിന് തടസ്സമല്ല. നിയ്യത്ത് ചെയ്യാം, ഇഹ്റാം ചെയ്യാം, ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്യാം, മിനായിൽ നിൽക്കാം, അറഫയിൽ നിൽക്കാം, കല്ലെറിയാം, ഒക്കെ ചെയ്യാം, പക്ഷേ തവാഫ് ചെയ്തുകൂടാ. അപ്പോൾ ഇവിടെ നിന്നും ഉംറക്ക് പോകുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് മെൻസസ് ആരംഭിച്ചു എന്നിരിക്കട്ടെ, അവൾ ചെയ്യേണ്ടത് യാത്ര ചെയ്ത് പരിശുദ്ധ മക്കയിലെത്തി അവൾ റൂമിൽ വിശ്രമിച്ച് ശുദ്ധിയാകുന്നത് വരെ കാത്തിരുന്ന് ശുദ്ധിയായ ശേഷം കുളിച്ച് നേരെ ചെന്ന് അതേ നിയ്യത്തിൽ തവാഫും സഹിയും ചെയ്ത് മുടി മുറിച്ചാൽ മതി. അതേസമയം അവൾ അശുദ്ധിയുള്ളവളാണെന്ന് കരുതി ഇഹ്റാം ചെയ്യാതെ പോകരുത്. ഇഹ്റാം ചെയ്യാതെ പോയാൽ ഇഹ്റാം ചെയ്യാതെ മീക്കാത്ത് കടന്നു എന്ന കുറ്റം ഉണ്ടാകും, ഫിദിയ കൊടുക്കേണ്ടി വരും. ഇഹ്റാം ചെയ്തുകൊണ്ടാ പോകേണ്ടത്. ഇനി വേണമെങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം ഗുളിക കഴിച്ച് ഒരു ഡോക്ടറുടെ ഉപദേശപ്രകാരം മെൻസസ് പീരീഡ് ദീർഘിപ്പിക്കുന്നതിന് ഇസ്ലാമിന് തടസ്സമില്ല, അത് അവൾക്ക് ചെയ്യാവുന്നതാ. പീരീഡ് ദീർഘിപ്പിച്ച് ഇത്രയും ദിവസത്തേക്ക് കൃത്യമായി ഗുളിക കഴിക്കാൻ ശ്രമിക്കണം. ഇടയ്ക്ക് ഗുളിക വിട്ടുപോയാൽ ബ്ലീഡിംഗ് വരും, അത് ശ്രദ്ധിച്ച് അതേക്കുറിച്ച് അറിയുന്ന ഡോക്ടറിനോട് കാര്യങ്ങൾ പഠിച്ച് നല്ല മരുന്ന് വാങ്ങി കൈവശം വെച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് ആരോഗ്യപരമായ പ്രശ്നമില്ലെങ്കിൽ ഇസ്ലാമിൽ അതിന് തടസ്സമില്ല. ഈ ഒരു കാര്യം ഒരു വിഷമമായി സ്ത്രീകൾ എടുക്കുകയോ അതിന്റെ പേരിൽ ടെൻഷൻ ആവുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാക്ക് ഒരിക്കൽ വിശുദ്ധ കഅബാലയത്തിന്റെ സമീപത്ത് ആരാധനയ്ക്ക് വേണ്ടി വരുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടായപ്പോൾ അവർ കരഞ്ഞു. കരഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മാ യുബ്കിക്ക്, എന്തിനാ നീ കരയുന്നത്? അതിന് മറുപടിയായി ആയിഷ ബീവി അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരോട് പറഞ്ഞു, ലാ ഉസല്ലി, എനിക്ക് നമസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നല്ലോ. അതിന് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ഉടനെ മറുപടി പറഞ്ഞു, ഇന്നമാ അന്തിമ്രഅത്തും മിൻ ബനാതി ആദം,
നീയും ആദ നബി അലൈഹി സ്വലാത്തു വസലാമിന്റെ മക്കളിൽ പെട്ട ഒരു പെണ്ണല്ലേ കതബ അല്ലാഹു അലൈഹി മാ കതബ അലൈഹിന്ന മറ്റു സ്ത്രീകൾക്കൊക്കെ ഉള്ളത് നിനക്കുണ്ടാവും അത് സ്വാഭാവികമല്ലേ എല്ലാ സ്ത്രീകൾക്കും ഉള്ളത് നിനക്കുണ്ടാവുമല്ലോ അതുകൊണ്ട് നീ അതിൽ വിഷമിക്കുകയോ കരയുകയോ വേണ്ട നീ കർമ്മങ്ങളൊക്കെ ചെയ്യുക തവാഫ് ചെയ്യരുത് പള്ളിയിൽ പ്രവേശിക്കരുത് അത് ശുദ്ധി അതിനുശേഷം നിനക്ക് ചെയ്യാം എന്ന് വളരെ വ്യക്തമായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ ഇഹ്റാമിന്റെ രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കരിക്കുന്നത് വരെയുള്ള അദബുകൾ പാലിച്ച് ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ച് ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുമ്പോൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്ത്രീകൾ മുഖം മറക്കരുത് മുൻകൈയിന് ഗ്ലൗസ് ധരിക്കരുത് ഉറ ധരി കയ്യുറ ധരിക്കരുത് മുഖം മറക്കരുത് ഇതാണ് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പുരുഷന്മാർ ഇഹ്റാമിന്റെ ഡ്രസ്സ് സ്ത്രീകൾ ഇഹ്റാമിന്റെ ഡ്രസ്സ് ഇത് ധരിച്ച് ഇപ്പൊ എയർപോർട്ടിലേക്ക് വരുമ്പോൾ സ്ത്രീകൾ ഈ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് തന്നെ എയർപോർട്ടിൽ വരാനാണ് നല്ലത് പുരുഷന്മാർ അത് ഒരു കീസിലോ ഒരു ബാഗിലോ കരുതിയിട്ട് സാധാരണ വസ്ത്രം ധരിച്ച് എയർപോർട്ടിൽ വന്ന് ഇഹ്റാം ചെയ്യേണ്ട സമയമാകുമ്പോൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം അണ്ടർവെയറാക്കം ഒഴിവാക്കിയിട്ട് അത് കീസിലേക്കിട്ട് കീസിലുള്ള രണ്ട് കഷ്ണം തുണിയെടുത്ത് കൊടുത്ത് അവർ ഇഹ്റാമിന്റെ രണ്ടരക്കാത്ത സുന്നത്ത് ആ വസ്ത്രത്തിൽ നമസ്കരിക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ച് കഴിഞ്ഞതിന് ശേഷം രണ്ട് റക്കായത്ത് സുന്നത്ത് ഇഹ്റാമിന്റെ സുന്നത്ത് തഹ്രീമിന്റെ കറാഹത്തുള്ള സമയത്ത് പറ്റില്ല നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏതാണ് തഹ്രീമിന്റെ കറാഹത്ത് എന്ന് തഹ്രീമിന്റെ കറാഹത്തുള്ള സമയത്ത് അസറിന്റെ ശേഷം ഒന്നുമാണെങ്കിൽ മൗലവി വരെ പിന്നെ നമസ്കരിക്കരുത് ആ സമയത്ത് നമസ്കാരം അങ്ങ് ഒഴിവാക്കാം കറാഹത്തു തഹ്രീമിന്റെ സമയമല്ലാത്ത ഏത് സമയത്താണെങ്കിലും ഞാൻ ഇഹ്റാമിന്റെ രണ്ടരക്കാത്ത് നമസ്കരിക്കുന്നു എന്ന് കരുതി തക്ബീർ കെട്ടി ഇഹ്റാമിന്റെ രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കരിക്കുക എന്നിട്ട് ഇഹ്റാമിന്റെ സുന്നത്ത് നമസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം യാത്ര ഉറപ്പായാൽ നിയ്യത്ത് ചെയ്യാം യാത്ര ഉറപ്പായി വിമാനം പോകുമെന്ന് ഉറപ്പാന്ന് ചിലപ്പോൾ വിമാനത്തിൽ കയറി വിമാനം പൊങ്ങി ബെൽറ്റ് അഴിച്ചതിന് ശേഷം ഇഹ്റാം ചെയ്താലും മതി വിമാനം അല്പം ഓടിയിട്ട് കാരണം സൗദിയിലേക്ക് നമ്മളിപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ പോകുമ്പോൾ 5.5 മണിക്കൂറോളം വരും 5.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ 5 മണിക്കൂർ യാത്ര കഴിയുമ്പോഴേ മീക്കാത്തിലെത്തൂ അപ്പൊ വിമാനം കയറി യാത്ര ആരംഭിച്ച ശേഷം ഇഹ്റാം ചെയ്താലും മതി നമ്മൾ ഇപ്പറഞ്ഞ 6 കാര്യങ്ങൾ കൊണ്ടും ഇഹ്റാം ആകില്ല മുടി നീക്കി നഖം മുറിച്ചു കുളിച്ചു ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചു അതുപോലെ തന്നെ സുഗന്ധം പൂശി രണ്ടരക്ക നമസ്കരിച്ചു ഇതൊന്നും ഇഹ്റാമല്ല ഇഹ്റാം ചെയ്തിട്ടില്ല ഇപ്പോഴൊന്നും നമ്മൾ ഇഹ്റാമിലല്ല ഇഹ്റാമിലാകണമെങ്കിൽ നിയ്യത്ത് ചെയ്യണം എന്താണ് നിയ്യത്ത് നിയ്യത്ത് ഇഹ്റാം ചെയ്യാൻ ഈ ആമുഖ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ഇഹ്റാമിന്റെ ഡ്രസ്സൊക്കെ ധരിച്ച് റെഡിയായി യാത്ര ഉറപ്പായി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉംറക്കാണ് ഇഹ്റാം ചെയ്യുന്നത് കാരണം നമ്മൾ തമത്വവിന്റെ രീതിയാണല്ലോ സ്വീകരിച്ചിരിക്കുന്നത് തമത്വവിന്റെ രീതി എന്ന് പറഞ്ഞാൽ ആദ്യം ഉംറ ചെയ്യും അവിടെ ചെന്ന് ഉംറ തഹല്ലുലായി പിന്നെ ഹജ്ജിന്റെ സമയം വരുമ്പോൾ ഹജ്ജിന് ഇഹ്റാം ചെയ്യും ഇതാണ് തമത്വവിന്റെ രീതി അപ്പോൾ നമ്മൾ ഹജ്ജിനല്ല ഉംറക്കാണ് ഇഹ്റാം ചെയ്യുന്നത് ശ്രദ്ധിക്കണം വേറിട്ട് മനസ്സിലാക്കണം നമ്മളിതാ ഉംറക്ക് ഇഹ്റാം ചെയ്യാൻ പോകുന്നു നവൈതുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല ഇതങ്ങ് മനസ്സിൽ കരുതുന്നതോടുകൂടി അവൻ ഇഹ്റാമിലായി വായ കൊണ്ട് പറയൽ സുന്നത്തേ ഉള്ളൂ അത്തലഫുദു ബിൻ മൻബിയി നിയ്യത്ത് വായ കൊണ്ട് ഉച്ചരിക്കൽ സുന്നത്ത ഇത് ഒരു കുട്ടിയെ കൊണ്ടാണ് നമ്മൾ ഇഹ്റാം ചെയ്യിക്കുന്നതെങ്കിൽ കുട്ടി വകതിരിവില്ലാത്ത ചെറിയ കുട്ടിക്ക് നമ്മൾ ഇഹ്റാം ചെയ്യിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി രക്ഷിതാവാണ് ഇഹ്റാം ചെയ്യേണ്ടത് അപ്പൊ രക്ഷിതാവ് പറയേണ്ടത് ജഅൽതുഹു മുഹ്രിമാ ഈ കുട്ടിയെ ഞാൻ ഇഹ്റാമിലാക്കി അല്ലെങ്കിൽ അഹ്റംതു അൻഹു കുട്ടിക്ക് വേണ്ടി ഞാൻ ഇഹ്റാം ചെയ്യൂ ബാപ്പാക്ക് വേണ്ടി ബാപ്പ വേറെ ഇഹ്റാം ചെയ്യണം ഇയാൾക്ക് വേണ്ടി ഇയാൾ വേറെ ഇഹ്റാം ചെയ്യണം അപ്പൊ നവൈതുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല അല്ലാഹുവിന് വേണ്ടി ഞാൻ ഒരു ഉംറ ചെയ്യാൻ കരുതി ഇത് ഇയാൾ അങ്ങ് കരുതുന്നതോടുകൂടി ഏത് വ്യക്തിയാണെങ്കിലും ഇഹ്റാമിലായി അതുകൊണ്ട് ഇനി ഒറ്റക്ക് പോകുന്നവരോ ഗ്രൂപ്പായി പോകുന്നവരോ സർക്കാരിൽ പോകുന്നവരോ ഒരു ഭയപ്പാടും വേണ്ട ഈ പറഞ്ഞ ആദ്യത്തെ പറഞ്ഞ നിബന്ധനകളൊക്കെ ആ സുന്നത്തുകളൊക്കെ അങ്ങ് പാലിച്ച് വൃത്തിയായി വാഹനത്തിൽ കയറി വാഹനം ഉയർന്ന് ബെൽറ്റോ കഴിക്കാൻ പറഞ്ഞ് വിമാനം ലെവൽ വന്നതിന് ശേഷം ആ സീറ്റിൽ ഇരുന്നു കൊണ്ട് നവൈതുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല മനാസിക്കിൽ നോക്കി ചൊല്ലുക അറിയില്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി ഒരു ഉംറ ചെയ്യാൻ ഞാൻ കരുതി ഇതങ്ങ് മനസ്സിൽ കരുതിയാൽ ഇഹ്റാമിലായി ഇപ്പോൾ മുതൽ നാം ഇഹ്റാമില ഇനി നമുക്ക് നിസ്കാരത്തിന് തക്ബീറത്തിൽ ഇഹ്റാം കിട്ടിയ പോലെയാണ് നിസ്കാരത്തിന് വേണ്ടി അള്ളാഹു അക്ബർ എന്ന് തക്ബീർ കിട്ടിയാൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൂടാ സംസാരം പറ്റില്ല കൂടുതൽ അനക്കം പറ്റില്ല എല്ലാം നമുക്കറിയാം എന്നതുപോലെ ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 3 കാര്യങ്ങൾ പ്രത്യേകം സുന്നത്താണ് അതുപോലെ തന്നെ 10 കാര്യങ്ങൾ ഹറാമുമാണ് 10 കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ചില കിതാബിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില പുസ്തകത്തിലൊക്കെ എണ്ണം തെറ്റിയൊക്കെ കാണും അതേക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കരുത് കാരണം നമ്മളിപ്പോൾ ഹജ്ജ് ചെയ്യുകയാണ് നിങ്ങളിപ്പോൾ എന്റെ കൂടെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നിങ്ങളൊക്കെ മാനസികമായി ഇറങ്ങിയിരിക്കണം എയർപോർട്ടിലെത്തി നമ്മൾ നിബന്ധനകളൊക്കെ പാലിച്ച് നമ്മൾ നമസ്കരിച്ച് ഇതാ ഞാനും നിങ്ങളും ഇഹ്റാം ചെയ്യുന്നു എല്ലാവരും മനസ്സിൽ പറഞ്ഞു നോക്കിയേ നവൈതുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല അല്ലാഹുവിന് വേണ്ടി ഒരു ഉംറ ചെയ്യാൻ ഞാൻ കരുതി ഇപ്പൊ എല്ലാവരും നിയ്യത്ത് ചെയ്തു നമ്മളൊക്കെ ഇപ്പൊ ഇഹ്റാമിലാണ് മനസ്സിലാക്കണം ഞാനും നിങ്ങളും ഇപ്പൊ ഇഹ്റാമിലാണ് മാനസികമായി ഒരു ഇഹ്റാം ആ ഇഹ്റാമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇഹ്റാം ചെയ്തു പഠിക്കാൻ വേണ്ടി നമ്മൾ ഇഹ്റാം ചെയ്യുകയാണ് യഥാർത്ഥ ഇഹ്റാമല്ല എങ്കിലും ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ പ്രത്യേകം സുന്നത്ത എന്താ 3 കാര്യങ്ങൾ 1 തൽബിയത്ത്
രണ്ട് സ്വലാത്ത് മൂന്ന് ദുആ ഈ മൂന്ന് കാര്യം നിങ്ങൾ പഠിച്ചത് തന്നെയാണ് തൽബിയത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് അല്ലാഹുവേ നിന്റെ വിളിക്കിതാ ഞാൻ ഉത്തരം നൽകുന്നു ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് അല്ലാഹുവേ നിനക്കൊരു പങ്കുകാരുമില്ല ഇന്നൽ ഹംദ സർവസ്തുതിയും വൻ നിഅമത സകലമാന അനുഗ്രഹങ്ങളും ലക്ക നിനക്കാണ് വൽ മുൽക്ക് രാജാധികാരവും നിനക്കാണ് പടച്ചവനെ ഞാൻ നിന്റെ സാധുവായ അടിമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ ഈ തൽബിയത്ത് അങ്ങനെ എത്തിച്ചെല്ലുക ധാരാളം തൽബിയത്ത് ചെല്ലുക അള്ളാഹുവിന്റെ പരിശുദ്ധതയിൽ പഠിപ്പിക്കുന്നത് ഈ തൽബിയത്ത് എത്രയും നമ്മൾ ചെല്ലുന്നുവോ അത്രയും ഈ തൽബിയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ജാഅനി ജബ്രായിൽ അലൈഹി സ്വലാത്തു വസലാം എന്റെ അടുക്ക ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു നബിയെ മുർ അസ്ഹാബക നിങ്ങളുടെ സ്വഹാബത്തിനോട് നിങ്ങൾ കൽപ്പന കൊടുക്കണം ഫലിയർഫഉ അസ്വാതഹും ബിതൽബിയ അവർ തൽബിയത്ത് ഉറക്ക ഉറക്ക ചൊല്ലട്ടെ ഈ തൽബിയത്ത് ഉറക്ക ചൊല്ലുന്നത് പുരുഷന്മാർ ഉറക്കയും സ്ത്രീകൾ അവരുടെ ശരീരം കേൾക്കുന്ന രീതിയിലും ചൊല്ലുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധ ദിൻ ഏറ്റവും പുണ്യമാക്കിയ ഒരു കാര്യമാണ് അത് ഹജ്ജിന്റെ മുദ്രാവാക്യമാണ് ഉംറയുടെ മുദ്രാവാക്യമാണ് ഹജ്ജിന് ഇഹ്റാം ചെയ്തവൻ ഇഹ്റാം ചെയ്ത നിമിഷം മുതൽ ആദ്യത്തെ കല്ല് ജംറയിൽ എറിയുന്നത് വരെ ദുൽഹജ്ജ് പത്തിന്റെന്ന് ആദ്യത്തെ കല്ല് എറിയുന്നത് വരെ തൽബിയത്താണ് ചെല്ലേണ്ടത് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തവൻ പരിശുദ്ധ മക്കത്തെത്തി തൊവാഫ് അങ്ങ് തുടങ്ങുന്നത് വരെ